എല്ലാ കൂട്ടുകാർക്കും ചിത്രാലയത്തിലേക്ക് സ്വാഗതം. വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി ക്രാഫ്റ്റാണ് ഞാൻ ഇന്ന് കാണിക്കാൻ പോകുന്നത്. ഈ ക്രാഫ്റ്റ് ചെറിയ കുട്ടികൾക്ക് പോലും നല്ല എളുപ്പത്തിൽ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇത് മേക്ക് ചെയ്യുന്ന വീഡിയോ ആണ് ഞാൻ ഇന്നിവിടെ കാണിക്കാൻ പോകുന്നത്. ഇത്ര അളവിൽ മതി നമുക്ക് പേപ്പർ. നമ്മളിത് ഒന്നുകൂടി മടക്കുകയാണ്. എന്നിട്ട് നമ്മളിത് കട്ട് ചെയ്തിട്ട് ഒരു പ്രാവശ്യം കൂടി നമ്മളിത് മടക്കുന്നുണ്ട്. ഒരു മാർക്കർ പെൻ ഉപയോഗിച്ചിട്ട് ഞാനിത് എങ്ങനെ കട്ട് ചെയ്യണമെന്ന് വരച്ച് കാണിക്കുന്നുണ്ട്. ഓരോ പേപ്പറും ഇതുപോലെ വരച്ച് തന്നെ കട്ട് ചെയ്യണം എന്നില്ല. ആദ്യം ഒന്ന് രണ്ടെണ്ണം ഇതുപോലെ വരച്ചിട്ട് അതിൽ കൂടി കട്ട് ചെയ്യുക. അപ്പോൾ പിന്നീട് നമുക്ക് സിമ്പിളായിട്ട് തോന്നും. നമുക്ക് ഇനി ഇത് കട്ട് ചെയ്തെടുക്കാം. ഇതുപോലെ പതുക്കെ വേണം ചെയ്യാൻ. എത്രത്തോളം ചെറുതാക്കി കട്ട് ചെയ്യാൻ പറ്റുമോ അത്രയും ഭംഗിയായിരിക്കും കാണാൻ. പിന്നെ ഇത് കട്ട് ചെയ്യുന്നതിനിടയിൽ ഇത് വിട്ടുപോയിട്ടുണ്ടെങ്കിൽ സാരമില്ല. നമുക്ക് ചെറിയ പീസസൊക്കെ ആവശ്യമുണ്ട് ഇത് ചെയ്യാനായിട്ട്. അപ്പോൾ നിങ്ങൾ ഇതുപോലെ എല്ലാം കട്ട് ചെയ്തെടുക്കുക. ഞാൻ പല കളറിലായിട്ട് കുറച്ച് പീസസ് ഇതുപോലെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് ഞാൻ 4 പീസ് പേപ്പർ ഒരുമിച്ച് കട്ട് ചെയ്തെടുത്തതാണ്. 4 പീസും നല്ല ഭംഗിയായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. ഇനി ഇതാ ഇതുപോലൊരു കാർഡ്ബോർഡിൽ ഇങ്ങനെ റൗണ്ട് ഷേപ്പ് കട്ട് ചെയ്തെടുക്കുക. ഇത് നമുക്ക് ഇഷ്ടമുള്ള അളവിലെടുക്കാം. ഞാൻ ഇത്ര അളവിൽ എടുത്തിട്ടുള്ളൂ. നമുക്ക് ഇത് സ്ക്വയറായിട്ടും വേണമെങ്കിൽ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഓരോന്നായിട്ട് നമ്മൾ ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കുക. ഇങ്ങനെ പല കളറുകൾ മിക്സ് ആൻഡ് മാച്ച് ചെയ്തിട്ട് വേണം ഒട്ടിക്കാൻ. എന്നാലേ ഒരു ഭംഗി ഉണ്ടാവുള്ളൂ. നമുക്ക് ഇത് ഫുള്ളും ഇങ്ങനെ ചെയ്യാം. കാർഡ്ബോർഡ് കാണാത്ത രീതിയിലായിരിക്കണം നമ്മൾ ഒട്ടിച്ചു കൊടുക്കേണ്ടത്. കുഞ്ഞു കുഞ്ഞു പീസസൊക്കെ വെച്ചിട്ട് നന്നായിട്ട് അതിൻ്റെ കാർഡ്ബോർഡ് കാണാത്ത രീതിയിലെല്ലാം നന്നായിട്ട് ഒട്ടിച്ചു കൊടുക്കുക. ഇപ്പോൾ ഇതേ എല്ലാം ഒട്ടിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് അകത്ത് ആ റൗണ്ട് ഷേപ്പ് കിട്ടാൻ വേണ്ടിയിട്ട് ബാലൻസ് ഉള്ളതൊക്കെ കട്ട് ചെയ്ത് കളയാം. അതുപോലെ തന്നെ പുറത്തും ഉണ്ടെങ്കിൽ നമുക്ക് പുറത്തെയും നമുക്ക് ഷേപ്പ് ചെയ്യാവുന്നതാണ് കട്ട് ചെയ്ത് കളഞ്ഞിട്ട്. ഇപ്പോൾ ഇതേ ഇതുപോലെ കിട്ടിയിട്ടുണ്ട്. ഇത് നമുക്ക് ഒരു ഫോട്ടോ ഫ്രെയിമൊക്കെ ആയിട്ട് യൂസ് ചെയ്യാം കേട്ടോ. ഇതിനകത്ത് നമുക്ക് എന്തെങ്കിലും ഫോട്ടോസൊക്കെ വെച്ചിട്ട് നമ്മൾ വള്ള് വെച്ചാൽ നല്ല ഭംഗിയായിരിക്കും. ഞാനിപ്പോൾ ഒരു വാൾ ഡെക്കർ ആയിട്ട് ചെയ്യാമെന്നാണ് ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് കുഞ്ഞു കുഞ്ഞു കുറച്ച് ഫ്ലവേഴ്സ് കൂടി അതിനകത്ത് വെക്കാമെന്ന് കരുതുന്നു. അതിന് വേണ്ടിയിട്ട് വളരെ എളുപ്പത്തിൽ ചെയ്യാവുന്നൊരു ഫ്ലവറാണ് ഞാനിവിടെ കാണിക്കുന്നത്. ഇതുപോലെ റൗണ്ട് കട്ട് ചെയ്തെടുക്കുക. ഈ ഫ്ലവർ ചെയ്യാൻ വളരെ എളുപ്പമാണ്. ഇതുപോലെ ചുരുട്ടി കൊടുത്താൽ മതി. നമ്മൾ ഇതിൻ്റെ എൻഡിങ് വരെ ഇങ്ങനെ ചുരുട്ടിയാൽ മതി. നമുക്കൊരു കുഞ്ഞു ഫ്ലവർ കിട്ടും. നല്ല ഭംഗിയാണ് ഇത് കാണാൻ. ഇതുപോലെ ഞാൻ ഒരുപാടെണ്ണം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. മനസ്സിലായിട്ടില്ലെങ്കിൽ ഒന്നുകൂടി ഞാനിത് കാണിച്ചു തരാം. ഇതുപോലെ ചുരുട്ടി എൻഡിങ് വരെ ഇങ്ങനെ ചുരുട്ടിയാൽ മതി. ഇനി ഈ യെല്ലോ പേപ്പർ വെച്ചിട്ട് നമുക്ക് ഇതുപോലുള്ള കുഞ്ഞു ഫ്ലവേഴ്സ് കൂടി ഉണ്ടാക്കിയെടുക്കാം. Thank you.
ഇനി നമുക്കിതെല്ലാം ഇതിലേക്ക് ഗം വെച്ചിട്ട് ഒട്ടിച്ചു കൊടുക്കാം. എല്ലാം നമ്മൾ ഒട്ടിച്ചു കഴിഞ്ഞു. ഇനി കുറച്ചുകൂടി ഭംഗിയാക്കാൻ തോന്നിയിട്ട് ഞാൻ കുഞ്ഞിൻ്റെ മാലയുടെ മുത്തായിരുന്നു ഇത്. ഇത് വളരെ പഴയൊരു മാലയായിരുന്നു. ഞാനിപ്പോൾ കുറച്ച് വെള്ള നിറം കിട്ടാൻ വേണ്ടി കുറച്ച് വെള്ള പെയിൻ്റ് അടിച്ചിട്ടുണ്ട്. അപ്പോൾ അത് നന്നായിട്ട് ഉണങ്ങിയിട്ടുണ്ട്. ഇനി അതുകൂടി നമുക്ക് അവിടെ ഇവിടെ ആയിട്ട് ഒട്ടിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മുടെ വാൾ ഡെക്കറിൻ്റെ പണി ഏകദേശം കഴിഞ്ഞിട്ടുണ്ട്. നല്ല ഭംഗിയാണിത് കാണാൻ. എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. ഇനി മറ്റൊരു കാര്യം കൂടിയുണ്ട്. ഇത് ചെയ്യുന്നതിനിടയിൽ കുറച്ച് വേസ്റ്റ് പേപ്പറൊക്കെ വന്നു. കാരണം നമ്മളിത് കട്ട് ചെയ്യുമ്പോൾ കുറച്ച് പേപ്പറൊക്കെ ഇത് ഇതുപോലെ വേസ്റ്റായിട്ട് കിട്ടില്ലേ. അപ്പോൾ അതുകൂടി ഞാൻ വെച്ചിട്ട് ഒരു വാൾ ഡെക്കർ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ മേക്കിംഗ് വീഡിയോ ചെയ്തിട്ടില്ല. പക്ഷേ അത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും എങ്ങനെയാണ് ഞാനത് ചെയ്തിരിക്കുന്നതെന്ന്. ഇതുപോലൊരു കാർഡ്ബോർഡിൽ വേണ്ടി ഒരു ഹാർട്ടിൻ്റെ ഷേപ്പ് വരച്ചെടുത്തിട്ട് അതിലേക്ക് ഞാൻ ഇത് വെറുതെ പശ വെച്ച് ഒട്ടിക്കുകയാണ് ചെയ്തത്. എന്നിട്ട് ഡബിൾ സൈഡ് ടേപ്പാണ് ബാക്കിൽ ഒട്ടിച്ചേക്കുന്നത്. ഇത് നല്ല രസമാണ്. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ.